എല്ലാവർക്കും നമസ്കാരം. സനാദ്രി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്. അപ്പോൾ എന്നും നമ്മൾ അച്ചാറും ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അത്രയ്ക്ക് അങ്ങ് പിടിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, ഒരു സ്വീറ്റ് ബൂന്തി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാവുന്ന വേഗം നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കടലമാവ്, നെയ്യ്, ഒരു നുള്ള് സോഡാപ്പൊടി, ഒരു ഗ്ലാസ് പഞ്ചസാര. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടിതൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ഈ സോഡാപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഈ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ. നല്ല കട്ട കെട്ടാതെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. അതിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. പഞ്ചസാര പാനീയം റെഡിയായിരിക്കണേ. ഇനി നമുക്ക് വറുത്തു കോരാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ അവിടെ നിന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ റെഡിയായോ എന്ന് നോക്കാം. ഒരു ഡ്രോപ്പ് മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ബൂന്തി പൂന്തി വന്നിട്ടുണ്ട്. ഒരു കണ്ണോപ്പി ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ബൂന്തി മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ. ഇനി നമുക്ക് ദാ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറ്, നല്ല ബ്രൗൺ കളറും മഞ്ഞ കളറും എല്ലാം കൂടി ആയിട്ട് നല്ല ഭംഗി തോന്നില്ലേ നിങ്ങൾക്ക്? കണ്ടോ, നമ്മുടെ പതുക്കെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൂന്തി പാകമായി. നമുക്കിതൊന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഒരു ബൗളിലേക്ക് ഒഴിക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്കിത് ഈ പഞ്ചസാര പാനിയിൽ തന്നെ ഇട്ട് വെക്കേണ്ടതാണ്. അതിനുശേഷം അത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ, നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാഴ്ചയിൽ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇനി നമുക്ക് ഈ ബൂന്തി കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു സ്വീറ്റ് കൂടി ഉണ്ടാക്കാം. ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഒരു റെസിപ്പി കൊണ്ട് തന്നെ നമ്മൾ രണ്ട് സ്വീറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു. ടേക്ക് കെയർ.